നമസ്കാരം. ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. എഡിജിപി വിഷയത്തിൽ ഡിജിപിയുടെ അന്വേഷണ റിപ്പോർട്ട് ഇന്ന് മുഖ്യമന്ത്രിക്ക് കൈമാറും. ക്രമസമാധാന ചുമതലയിൽ നിന്ന് ഡിജിപിയെ മാറ്റുന്നതിൽ തീരുമാനമുണ്ടായേക്കും. ആർഎസ്എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിലും റിപ്പോർട്ടിൽ പരാമർശമുണ്ടാകും. സംസ്ഥാന സർക്കാരിനെതിരെ കോൺഗ്രസിന്റെ ജനകീയ പ്രക്ഷോഭത്തിന് ഇന്ന് തുടക്കം. 1500 കേന്ദ്രങ്ങളിലായി രാഷ്ട്രീയ വിശദീകരണ യോഗങ്ങൾ. 20-ാം തീയതി വരെ ക്യാമ്പയിൻ തുടരും. ജില്ലാതല ഉദ്ഘാടനം വി ഡി സതീശൻ നിർവഹിക്കും. മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കോഴക്കേസിൽ കെ സുരേന്ദ്രന്റെ വിടുതൽ ഹർജിയിൽ വിധി ഇന്ന്. വിധി പറയുന്നത് കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതി. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബഹുജൻ സമാജ് പാർട്ടി സ്ഥാനാർത്ഥി കെ സുന്ദരയ്ക്ക് പത്രിക പിൻവലിക്കാൻ കോഴ നൽകിയെന്നാണ് കേസ്. സംസ്ഥാനത്ത് മഴ കനക്കും. ഇന്ന് 4 ജില്ലകളിൽ യെല്ലോ അലർട്ട്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന പ്രവചനം. തെക്ക് കിഴക്കൻ അറബിക്കടലിൽ ചക്രവാത ചുഴിയെന്ന കാലാവസ്ഥാ കേന്ദ്രം. MT വാസുദേവൻ നായരുടെ വീട്ടിൽ മോഷണം. 26 പവൻ സ്വർണം നഷ്ടപ്പെട്ടതായി MT പോലീസിൽ പരാതി നൽകി. കുടുംബം വീട്ടിൽ ഇല്ലാതിരുന്ന സെപ്റ്റംബർ 29, 30 തീയതികളിലാണ് മോഷണം നടന്നതെന്ന് സൂചന. തൃശൂരിൽ ATM കൗണ്ടർ കൊള്ളയടിച്ച കേസിലെ പ്രതികളുമായി ഇന്ന് തെളിവെടുപ്പ്. ഷൊർണൂർ റോഡിലെ ATM സെന്ററിലെത്തി തെളിവെടുക്കും. അതിനുശേഷം കോലഴിയിലെ ATMലും ഇരിങ്ങാലക്കുട മാപ്രാണത്തെ ATMലും എത്തിക്കും. തുടർന്ന് പ്രതികളെ തിരികെ തമിഴ്നാട്ടിലെ ജയിലിലേക്ക് കൊണ്ടുപോകും. കോതമംഗലത്ത് ഷൂട്ടിംഗ് സെറ്റിൽ നിന്നും കാട് കയറിയ ആന പുതുപ്പള്ളി സാധുവിനായി തെരച്ചിൽ തുടരും. 50 പേരടങ്ങുന്ന സംഘമാണ് തെരച്ചിൽ നടത്തുന്നത്. തെലുങ്ക് സിനിമയുടെ ഷൂട്ടിംഗിനിടെ ആനകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിനെ തുടർന്നാണ് പുതുപ്പള്ളി സാധു കാട് കയറിയത്. ഹരിയാന പോളിംഗ് ബൂത്തിൽ 90 മണ്ഡലങ്ങളിൽ ഒറ്റഘട്ടമായാണ് വോട്ടെടുപ്പ്. സംസ്ഥാനമെങ്ങും കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഫലപ്രഖ്യാപനം 8-ാം തീയതി. ഭുവനേശ്വർ വിമാനത്താവള വികസനം ഉടൻ നടപ്പാക്കുമെന്ന കേന്ദ്ര വ്യോമയാന മന്ത്രി. 1 മാസത്തിനുള്ളിൽ വിമാനത്താവളത്തിന്റെ ശേഷി പ്രതിവർഷം 80 ലക്ഷം എന്ന നിലയിലേക്ക് ഉയർത്തും. ഇതിനായി പുതിയ ടെർമിനലിന്റെ നിർമ്മാണം ആരംഭിക്കുമെന്നും മന്ത്രി അറിയിച്ചു. അടുത്ത വർഷം കൂടുതൽ രാജ്യങ്ങളിലേക്ക് ഭുവനേശ്വരിൽ നിന്ന് സർവീസ് ആരംഭിക്കാനാണ് ആലോചിക്കുന്നത്. മധ്യപ്രദേശ് മന്ത്രിസഭായോഗം ആദ്യമായി സിംഗ്രാംപൂർ ഗ്രാമത്തിൽ. റാണി ദുർഗാവതിയുടെ 500-ാം ജന്മവാർഷികത്തോടനുബന്ധിച്ചാണ് തീരുമാനം. തലസ്ഥാനമായ ഭോപ്പാലിൽ നിന്ന് 300 കിലോമീറ്റർ അകലെയാണ് ഈ ഗ്രാമം. ഗോണ്ടാന ഭരണാധികാരിയായ രാജാ ദൽപത് ഷായുടെയും റാണി ദുർഗാവതിയുടെയും തലസ്ഥാനമായിരുന്നു ഇത്. ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ ഗാമാറേ ടെലസ്കോപ്പ് സ്ഥാപിച്ച് ഇന്ത്യ. സമുദ്രനിരപ്പിൽ നിന്ന് 4270 മീറ്റർ ഉയരത്തിൽ ലഡാക്കിലെ മലനിരകളിലാണ് ഇത് സ്ഥാപിച്ചത്. നക്ഷത്രങ്ങളുടെ ജനന മരണവും മറ്റ് പ്രപഞ്ച രഹസ്യങ്ങളും പഠിക്കുകയാണ് ലക്ഷ്യം. മുംബൈയിലെ ബാബ ആറ്റോമിക് റിസർച്ച് സെന്ററാണിത് വികസിപ്പിച്ചത്. കർണാടക ഉടുപ്പി ജില്ലയിലെ മലിനജലം കുടിച്ച് 100-ലധികം പേർക്ക് ദേഹാസ്വാസ്ഥ്യം. പ്രാദേശിക വാട്ടർ ടാങ്കിൽ നിന്ന് വെള്ളം കുടിച്ചവർക്കാണ് ആരോഗ്യ പ്രശ്നം. വെള്ളത്തിൽ സാൽമൊണല്ല ബാക്ടീരിയയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നതായി സ്ഥിരീകരണം. വാട്ടർ ടാങ്ക് യഥാവിധം ശുചീകരിക്കാത്തതാണ് പ്രശ്നത്തിന് കാരണമെന്ന് പ്രദേശവാസികൾ. സാക്കിർ നായിക്കിന്റെ എക്സ് അക്കൗണ്ടിന് ഇന്ത്യയിൽ വിലക്ക്. വിവാദ ഇസ്ലാമിക മതപ്രഭാഷകനെ പാകിസ്ഥാൻ ആദരിച്ചതിന് പിന്നാലെയാണ് നീക്കം. കള്ളപ്പണം വെളുപ്പിക്കൽ, തീവ്രവാദം പ്രോത്സാഹിപ്പിക്കൽ തുടങ്ങി നിരവധി കേസുകളിൽ പ്രതിയായിരുന്നു സാക്കിർ. കൊടും കുറ്റവാളിക്ക് പാകിസ്ഥാൻ നൽകിയ സ്വീകരണം അപലനീയമെന്നും ആശ്ചര്യപ്പെടാനില്ലെന്നും മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ. കൂടുതൽ അന്തർദേശീയ വാർത്തകൾ. ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ ആക്രമണം കടുപ്പിച്ച് ഇസ്രായേൽ. 250 ഹിസ്ബുള്ള സായുധ സേനാംഗങ്ങളെ വധിച്ചതായി ഇസ്രായേൽ സൈന്യം. 2000-ലധികം സൈനിക കേന്ദ്രങ്ങൾ തകർത്തുവെന്നും അവകാശവാദം. നേപ്പാളിലെ പ്രളയത്തിൽ മരണം 236 കണ്ടെത്താനുള്ളത് 20ഓളം പേരെ നിരവധി റോഡുകളും പാലങ്ങളും തകർന്നു കാഠ്മണ്ഡുവിലെ പ്രധാന നദിയായ ബാഗ്മതി ഇപ്പോഴും കരകവിഞ്ഞ് ഒഴുകുകയാണ് കൂടുതൽ ബിസിനസ് വാർത്തകൾ ഇന്റർനെറ്റ് സേവനദാതാവായ പീകെയർ സംസ്ഥാനത്ത് വൻകിട വികസന പദ്ധതി നടപ്പാക്കുന്നു ഹൈസ്പീഡ് ഇന്റർനെറ്റ് കണക്ടിവിറ്റി എന്റർപ്രൈസ് നെറ്റ്വർക്ക് സൊല്യൂഷൻ എന്നീ മേഖലകളിൽ പ്രവർത്തനം കേന്ദ്രീകരിക്കുന്ന പീകെയർ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് സേവനം വ്യാപിപ്പിക്കും സ്മാർട്ട് സിറ്റി ആസ്ഥാനമായാണ് പ്രവർത്തനം പോത്തിറച്ചി കയറ്റുമതിയിലൂടെ കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇന്ത്യക്ക് ലഭിച്ചത് 374.05 കോടി ഡോളറിന്റെ വരുമാനമെന്ന് കേന്ദ്ര വാണിജ്യ മന്ത്രാലയം ഇന്ത്യ പോത്തിറച്ചി കയറ്റുമതി ചെയ്യുന്നത് 70ലേറെ രാജ്യങ്ങളിലേക്കാണ് സൗദി അറേബ്യ റഷ്യ UAE അൾജീരിയ പടിഞ്ഞാറൻ ആഫ്രിക്കൻ തുടങ്ങിയ രാജ്യങ്ങളാണ് മുഖ്യ വിപണികൾ ഹുണ്ടായി മോട്ടോർ ഇന്ത്യയുടെ IPO ഒക്ടോബർ 14-ന് ആരംഭിച്ചേക്കുമെന്ന് സൂചന 16-ാം തീയതി വരെ നിക്ഷേപകർക്ക് അപേക്ഷിക്കാനാകും അടുത്തയാഴ്ച പകുതിയോടെ ഓഹരി വില പ്രഖ്യാപിക്കുമെന്നും സൂചന 25,000 കോടി രൂപയുടേതാണ് ഹുണ്ടായിയുടെ മെഗാ IPO സെൻട്രൽ ഡ്രഗ്സ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷന് മറ്റൊരു നേട്ടം കൂടി ഇന്റർനാഷണൽ മെഡിക്കൽ ഡിവൈസ് റെഗുലേറ്റേഴ്സ് ഫോറത്തിന്റെ അംഗത്വം ലഭിച്ചു ആരോഗ്യരംഗത്തെ ഉപകരണങ്ങളുടെ സുരക്ഷാ പരിശോധന നടത്തുകയും അംഗീകാരം നൽകുകയും ചെയ്യുന്ന സംവിധാനമാണ് CDSCO കൂടുതൽ സിനിമാ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ തരംഗമായി വിജയുടെ വിജയ് തന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലൂടെ പങ്കുവച്ച ചിത്രം നിമിഷ നേരം കൊണ്ട് ഇന്ത്യയിൽ ട്രെൻഡിംഗ് ആയി മാറുകയായിരുന്നു സെപ്റ്റംബർ 5-ന് പുറത്തിറങ്ങിയ ചിത്രം തിയേറ്ററിൽ നിന്നും വാരിക്കൂട്ടിയത് 456 കോടി രൂപയാണ് H വിനോദിന്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന ദളപതി 69 എന്ന ചിത്രത്തിനായുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചുപറ്റാതെ ജോക്കർ റേറ്റിംഗിൽ കൂപ്പുകുത്തി ആദ്യയാഴ്ച പിന്നിടുമ്പോൾ 39% സ്വീകാര്യത മാത്രമാണ് ലഭിച്ചത് DC ചിത്രങ്ങളിൽ റേറ്റിംഗ് ഏറ്റവും കുറഞ്ഞ ചിത്രങ്ങളുടെ പട്ടികയിൽ ജോക്കറിന് ഇടമുണ്ട് വേട്ടയന്റെ റിലീസ് തടയണമെന്നാവശ്യപ്പെട്ട് മദ്രാസ് ഹൈക്കോടതിക്ക് ഹർജി നൽകി മധുര സ്വദേശിയായ K. പളനിവേലു എൻകൗണ്ടർ കൊലകളെ പ്രോത്സാഹിപ്പിക്കുന്ന സംഭാഷണങ്ങൾ നീക്കം ചെയ്തതിനു ശേഷം മാത്രം ചിത്രം റിലീസ് ചെയ്യണമെന്നും അതുവരെ റിലീസ് തടയണമെന്നും ആവശ്യം ചിത്രം ഒക്ടോബർ 10-ന് റിലീസിനെത്തും വിജയ് ചിത്രം ദളപതി 69-ന്റെ പൂജ ചടങ്ങുകൾ കഴിഞ്ഞു ചിത്രീകരണത്തിന് ഇന്ന് തുടക്കം പയ്യന്നൂരിൽ ബ്രഹ്മാണ്ഡ സെറ്റ് ഒരുക്കിയാണ് ആദ്യ ദിവസത്തെ ഷൂട്ടിംഗ് വിജയും പൂജ ഹെഡ്ഗെയും ഒന്നിച്ചുള്ള ഗാനത്തിന്റെ ചിത്രീകരണമാണ് നടക്കുന്നത് കൂടുതൽ സ്പോർട്സ് വാർത്തകൾ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ കരുത്തർ കളത്തിലേക്ക് വൈകിട്ട് 5-ന് ലിവർപൂൾ Crystal FC പാലസിനെ നേരിടും ആഴ്സണൽ സതാംപ്റ്റർ പോരാട്ടവും ഇന്ന് T20 ലോകകപ്പിൽ ന്യൂസിലാൻഡിനെതിരെ ഇന്ത്യക്ക് 58 റൺസിന്റെ തോൽവി ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ന്യൂസിലാൻഡ് നേടിയത് 4 വിക്കറ്റ് നഷ്ടത്തിൽ 160 റൺസ് മറുപടി ബാറ്റിംഗിൽ ഇന്ത്യ 19 ഓവറിൽ 102-ന് എല്ലാവരും പുറത്തായി റോസ് പേരിക്ക് 4 വിക്കറ്റ്